നമസ്കാരം കെ ടി ജലീൽ ഇന്നലെ മുതൽ മന്ത്രിയല്ല ഇനി മുതൽ നമുക്ക് അദ്ദേഹത്തെ മന്ത്രി കെ ടി ജലീൽ എന്ന് വിളിക്കേണ്ടതില്ല അദ്ദേഹം മനസ്സില്ല മനസ്സോടെ രാജിവെച്ചിരിക്കുന്നു രാഷ്ട്രീയ ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇതിനു മുൻപ് ഏറ്റവും കുറഞ്ഞത് പത്തു തവണയെങ്കിലും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടായിരുന്നു ഒരുപക്ഷെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഇത്രയേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഇത്രയേറെ അധാർമികമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്ത ഇത്രയേറെ സ്വജനപക്ഷപാതം കാട്ടിയ മറ്റൊരു മന്ത്രി ഉണ്ടാവുകയില്ല എന്നാൽ അപ്പോഴൊക്കെ വലിയ വായിൽ വാചകമടിച്ച് നുണ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്ത് അദ്ദേഹം ആത്മരീതിയിൽ അഭിരമിക്കുകയായിരുന്നു പക്ഷേ ഒടുവിൽ ഒരു നിവൃത്തിയുമില്ലാതെ ഫൈനൽ ലാപ്പിൽ അവസാന നിമിഷം രാജിവെക്കേണ്ടി വന്നു ഈ രാജിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇങ്ങനെയൊരു രാജി ഇതിനു മുൻപുണ്ടായിട്ടുണ്ടാവില്ല നമുക്കറിയാം മന്ത്രി എം വി വീരേന്ദ്രകുമാർ എട്ടോ ഒൻപതോ ദിവസം മാത്രം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം രാജിവെച്ചിട്ടുണ്ട് ഉൾപാർട്ടി പ്രശ്നത്തെ തുടർന്ന് അങ്ങനെ ചെറിയ കാലയളവിൽ രാജിവെച്ച ധാരാളം പേരുണ്ട് എന്നാൽ ഒരു മന്ത്രിയായി അവസാന നിമിഷം വരെ പോവുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ജനവിധി നിശ്ചയിക്കപ്പെടുകയും ഇനി കാവൽ മന്ത്രിസഭയായി ഏതാണ്ട് രണ്ടാഴ്ച മാത്രം ബാക്കിയിരിക്കുകയും ചെയ്യുമ്പോൾ രാജിവെച്ച മന്ത്രി കേരള ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ജലീൽ മാത്രമാണ് അത് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ആശുപത്രി കിടക്കയിൽ കോവിഡ് ബാധിച്ച് കിടക്കുന്ന മുഖ്യമന്ത്രിക്ക് ടെലിഫോണിൽ വിളിച്ച് എൻ്റെ പൊന്നു ജലീലെ ഒന്ന് രാജിവെച്ചു പോകും ഇനി ആശുപത്രി കിടക്കുമ്പോഴെങ്കിലും സമാധാനം തരൂ എന്ന് പറയേണ്ടി വന്നു എന്നിട്ടും വിശ്വാസം പോരാതെ രണ്ടാഴ്ച കൂടി പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്നറിയാൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ പോയി കാണുകയായിരുന്നു ജലീൽ ഓർക്കുക പിണറായിസത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ മാത്രം തികച്ചും അയോഗ്യനായ ജലീൽ മന്ത്രിയായിരിക്കുന്നു യാതൊരുവിധ വിധ രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതെ യാതൊരു പൊളിറ്റിക്കൽ മെറിറ്റും ഇല്ലാതെ മന്ത്രിയായ ജലീൽ രണ്ടാഴ്ച കൂടി ഈ പദവിയിൽ കടിച്ചു തൂങ്ങി വേണ്ടി അവസാനം വരെ ശ്രമിച്ചു എന്നിട്ടും രക്ഷയില്ല പാർട്ടി പറഞ്ഞു രാജ്യ വെച്ചേ മതിയാവൂ എന്ന് അങ്ങനെ ആലോചിച്ചു നോക്കൂ ഈ രാജിയുടെ വേഗത പന്ത്രണ്ട് മണിക്ക് ഒരു ഗൺമാൻ വഴി രാജിക്കത്ത് കൊടുത്തുവിടുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രി ഓഫീസിലില്ല സാധാരണഗതിക്ക് ഈ രാജിക്കത്ത് മുഖ്യമന്ത്രിയെ എത്തിച്ച് അദ്ദേഹം വായിച്ച് ഒപ്പിടാൻ സമയം കൊടുക്കാം പക്ഷെ അതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി ആശുപത്രി കിടക്കയിൽ തന്നെ രാജി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് കത്തയച്ചു ഫാക്സ് ചെയ്തു കൊടുത്തു ഓർക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രാജിക്കത്തും മുഖ്യമന്ത്രിയുടെ ശുപാർശക്കത്തും കൊടുത്തുവിടുന്നു രണ്ടു മണിക്ക് ഗവർണർ മന്ത്രിയെ പുറത്താക്കിക്കൊണ്ടുള്ള മന്ത്രിയുടെ രാജി സ്വീകരിച്ചു കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുന്നു ആലോചിച്ച് നോക്കൂ പന്ത്രണ്ട് മണിക്ക് രാജിക്കത്ത് കിട്ടുന്നു ഗവർണർ രണ്ട് മണിക്ക് രാജി സ്വീകരിച്ച് ഉത്തരവ് പുറത്തിറക്കുന്ന അവസ്ഥയിലേക്ക് ഓർക്കുക കത്തെഴുതാനും ഉത്തരവ് പുറത്തിറക്കാനും പോലും സമയം കാത്തു നിന്നില്ല അത്രയേറെ ലജ്ജാകരമായി പുറത്തിറങ്ങേണ്ടി വന്നത് ഒരു കപടനാട്യക്കാരനായതുകൊണ്ടാണ് ഞാൻ ജലീലിൽ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പം അദ്ദേഹം വിവാദങ്ങളിൽ ഉണ്ടായപ്പോൾ അതിനെ രക്ഷിക്കുന്നതിനു വേണ്ടി പരിശുദ്ധ ഖുർറാനെ കവചമാക്കാൻ ശ്രമിച്ചു എന്നതാണ് അതൊരിക്കലും ഒരു ഇടത് സഹയാത്രികൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഏറ്റവും കടുത്ത വർഗീയവാദികൾക്ക് മാത്രമേ ഒരു മതഗ്രന്ഥത്തെ തൻ്റെ കള്ളത്തരത്തിനും തട്ടിപ്പിനും മറവായി പിടിക്കാൻ കഴിയൂ അങ്ങനെ പരിശുദ്ധ ഖുറാനെ തൊട്ട് കൊണ്ട് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ കഴിയും ഒരു പക്ഷേ ഞാൻ എപ്പോഴും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പക്ഷേ പരിശുദ്ധ ഖുറാനെ തൊട്ട് ഈ അസത്യപ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് കൊണ്ടാവാം അദ്ദേഹത്തിന് രണ്ടാഴ്ച കൂടി മുൻപോട്ട് പോവാൻ കഴിയാതെ പോയത് നാലോചിച്ചു നോക്കൂ ഓട്ടം പൂർത്തിയാക്കി അവസാനം ഒന്ന് കയറുന്ന സമയം മാത്രം രണ്ടാഴ്ച ഒരുപക്ഷെ പരിശുദ്ധ ഖുറാനെ തൊട്ടുകൊണ്ടുള്ള ഈ കള്ളത്തരത്തിന് അള്ളാഹു തന്നെ നൽകിയ ശിക്ഷയായി എന്ന് വരാം ഇപ്പോൾ ജലീൽ എവിടെയെന്ന് ആർക്കും അറിയില്ല ഫേസ്ബുക്കിലൂടെ ചില നുണ പറഞ്ഞ് ആത്മരത്ഥ നടത്തുന്നതിനപ്പുറത്തേക്ക് ജലീലിനെ കുറിച്ച് ഒരു ധാരണയുമില്ല ഗൺമാൻ പറയുന്നു തനിക്ക് എവിടെയാണ് ജലീൽ എന്ന് എന്നറിയിരുന്നത് ഗൺമാൻ പറഞ്ഞത് തെറ്റാണ് മന്ത്രിയായിരുന്ന ജലീലിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ഗൺമാൻ ഇപ്പോഴും സുരക്ഷാ ചുമതലയിൽ മുൻപോട്ട് പോകുമ്പോൾ എവിടെയാണ് ജലീൽ എന്നറിയേണ്ട ഉത്തരവാദിത്വമുണ്ട് പക്ഷെ അങ്ങനെ രാജിവെച്ചിട്ട് മുങ്ങാൻ ജലീലിന് കഴിയാം കാരണം ജലീൽ ഉടുപ്പില്ലാത്ത ഒരു ജന്മമാണ് ജലീൽ നുണ പറഞ്ഞുകൊണ്ടും കാപട്യം കാണിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു ഒരു അധമനാണ് അതുകൊണ്ട് ജലീലിന് മുങ്ങം പക്ഷേ ഈ കുറ്റത്തിന് തുല്യ ഉത്തരവാദിയായ പിണറായി വിജയൻ അത് സാധിക്കുമോ അതിനുത്തരം പറയേണ്ട ബാധ്യതയുണ്ട് കാരണം ജലീൽ ചെയ്ത ഈ നിയമവിരുദ്ധമായ പ്രവൃത്തി ജലീൽ അങ്ങനെ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തി ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നിയമവിരുദ്ധമായ പ്രവർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ മന്ത്രിമാർ ചെയ്യുന്ന തെറ്റുകൾ നിയമപരമാണ് എന്ന് പരിശോധിക്കുക അത് ചൂണ്ടിക്കാട്ടുക അത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ് ഇവിടെ ഒരു അഡീഷണൽ സെക്രട്ടറി അതായത് ജലീലിൻ്റെ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ഇത് നിയമവിരുദ്ധമാണ് ഒരു കാരണവശാലും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ഒരാളെ എടുക്കാൻ കഴിയില്ല എന്ന് എഴുതി വെച്ചപ്പോൾ അത് സാരമില്ല ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞോളാം എന്ന് കഴിഞ്ഞ് തിരിച്ച് ഫയലിൽ എഴുതിയ നിയമവിരുദ്ധനാണ് ജലീൽ അതിനുശേഷം വകുപ്പ് സെക്രട്ടറി പറയുന്നു ഇത് മന്ത്രിസഭയാണ് യോഗ്യത നിശ്ചയിച്ചിരിക്കുന്നത് അതായത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ ജനറൽ മാനേജർ പദവിയിലേക്കുള്ള യോഗ്യത നിശ്ചയിച്ചത് മന്ത്രിസഭയാണെങ്കിൽ ആ യോഗ്യതയിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭയ്ക്ക് കഴിയൂ എന്ന് വകുപ്പ് സെക്രട്ടറി എഴുതിയപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുകയും മുഖ്യമന്ത്രി ഈ വകുപ്പ് സെക്രട്ടറിയുടെ വിയോജന കുറിപ്പ് കണ്ട് അത് വകവയ്ക്കാതെ ഫയലിൽ ഒപ്പുവയ്ക്കുകയുമാണ് ചെയ്തത് അതായത് നിയമപരമായ വകുപ്പ് സെക്രട്ടറിയുടെ ചുമതല അദ്ദേഹം നിറവേറ്റി ഈ പറയുന്ന നിയമവിരുദ്ധമായി എങ്ങനെയും തിരികെ കയറ്റണം എന്ന ജലീലിൻ്റെ ശാഠ്യത്തിന് മുഖ്യമന്ത്രി വഴങ്ങി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിന്നുകൊടുത്തു അതുകൊണ്ട് ജലീൽ കുറ്റക്കാരനാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റക്കാരനാണ് ബന്ധു നിയമനം ജലീലിന് കാരണം മന്ത്രി ബാലൻ പറഞ്ഞതുപോലെ ബന്ധുവാണ് എന്നത് ഒരു അയോഗ്യതയാണോ അല്ല തീർച്ചയായും ബന്ധുവാണ് എന്നത് അയോഗ്യതയല്ല അതുകൊണ്ട് ബന്ധുവാണ് എന്നതുകൊണ്ട് മാത്രം ജലീലിനെ മാറ്റി നിർത്തേണ്ട കാര്യം ഒഴിവാക്കേണ്ടത് കാര്യമില്ല നിയമം ലംഘിച്ചതും യോഗ്യത മറികടന്നതും ചട്ടം ലംഘിച്ചതുമാണ് കുറ്റമെങ്കിൽ ജലീലിനെ പോലെ തന്നെ കുറ്റക്കാരനാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന് അല്പമെങ്കിലും ഈ ഭരണഘടനയോട് ബാധ്യതയുണ്ടെങ്കിൽ സത്യത്തോട് കൂറുണ്ടെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെക്കണം അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ധൈര്യം ഗവർണർക്ക് കാണിക്കാം കാരണം ഇവിടെ കുറ്റക്കാരൻ ആയി ജലീൽ വിധിക്കപ്പെട്ടപ്പോൾ പ്രതി ചേർക്കപ്പെടാമായിരുന്നു ഈ കുറ്റത്തിൽ മുഖ്യമന്ത്രി പക്ഷേ പ്രതി ചേർക്കാത്തത് കൊണ്ട് മാത്രം അദ്ദേഹം കുറ്റക്കാരനല്ലാത്തതാ ജലീലിനെതിരെ കൊടുത്ത പരാതിയിൽ രണ്ടാം പ്രതിയായി മുഖ്യമന്ത്രിയെ കൂടി ചേർത്തിരുന്നെങ്കിൽ ഇതേ ലോകായുക്ത മുഖ്യമന്ത്രിയും കുറ്റക്കാരനെന്ന് വിധിച്ചേനേയും കാരണം ഈ നിയമനത്തിൽ ഈ ചട്ടവിരുദ്ധ നിയമനത്തിൽ ബന്ധു നിയമനം എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് ചട്ടലംഘനമാണ് അതിൽ മുഖ്യമന്ത്രിക്കും തുല്യ പങ്കുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ധാർമ്മികത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെങ്കിൽ ഇനി രാജിവെക്കുന്നില്ലെങ്കിൽ മേലാൽ പത്രസമ്മേളന തള്ളുകളുടെ സമയത്ത് ഭരണഘടനയുടെ പേര് പറയരുത് നിയമവാഴ്ചയുടെ പേര് പറയരുത് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയതുപോലെ ചെയ്യും ഞാൻ ധാർഷ്ട്രീയക്കാരനാണ് എനിക്ക് ഭരണഘടന ബാധകമല്ല ഞാൻ എൻ്റെ നേട്ടത്തിന് വേണ്ടിയും എൻ്റെ പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പിണറായിസം എന്ന എൻ്റെ ഇസത്തിന്റെ നേട്ടത്തിന് വേണ്ടിയും തോന്നിയതുപോലെ ചെയ്യും എന്ന് പറഞ്ഞ് തുറന്ന് സമ്മതിച്ചു കൊണ്ട് വേണം ഭരണം തുടരാൻ ഇതിനു മുൻപ് എത്രയോ അവസരങ്ങൾ ജലീലിനെ പുറത്താക്കാനുണ്ടായിരുന്നു സ്വർണക്കടത്തിൽ സ്വപ്നയി അടക്കം സരിത്ത് അടക്കമുള്ളവർ വ്യക്തമായി ജലീലിന്റെ പേര് പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ ഖുർ നിയമവിരുദ്ധമായി യു എ ഇ കോൺസുലേറ്റിൽ നിന്നും സഹായം കൈപ്പറ്റുന്നു അത് പ്രോട്ടോകോൾ ലംഘനമാണ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയാൽ മന്ത്രി രാജിവെക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത് ഇവിടെ അച്ചടിച്ച് യു എയിലേക്ക് കൊണ്ടുപോകുന്ന ഖുറാൻ എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് എന്ന് സംശയിക്കത്തക്ക ആരോപണമുണ്ട് ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണ്ണക്കടത്ത് എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് നിയമവിരുദ്ധമായി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് യു എ ഇ കൗൺസിലാറുമായും മറ്റാശയമായി പേഴ്സണൽ ബന്ധമുണ്ടാക്കുകയും അവരുമായി വാട്സാപ്പിലൂടെ ചാറ്റ് നടത്തുകയും ചെയ്തു തുറന്നു സംബന്ധിച്ചത് ജലീലാണ് അതും നിയമലംഘനമാണ് ചട്ടലംഘനമാണ് രാജിവെക്കേണ്ടതാണ് എത്രയോ തവണ മന്ത്രി എന്ന നിലയിൽ യൂണിവേഴ്സിറ്റിയുടെ സ്വയംഭരണത്തിൽ ഇടപെട്ടിരിക്കുന്നു എത്രയോ എം ബി ബി എസ് ഡോക്ടർമാർക്ക് പോലും മാർക്ക് കൊടുത്ത് ജയിപ്പിക്കുന്നു ഓർക്കണം നമ്മുടെ ജീവൻ കൈകാര്യം ചെയ്യേണ്ടതാണ് ആരോഗ്യ സർവകലാശാല ഇടപെടുകയും മാർക്ക് ദാനം നടത്തുകയും ചെയ്തു മന്ത്രി തന്നെ നേരിട്ട് ഒരു അദാലത്ത് സംഘടിപ്പിക്കുകയും മന്ത്രി പങ്കെടുക്കുകയും മന്ത്രിയുടെ സെക്രട്ടറി പങ്കെടുക്കുകയും തോറ്റ നൂറ്റി ഇരുപത്തി ആറ് ബീടെക്കുകാരെ ജയിപ്പിക്കുകയും ചെയ്തു മന്ത്രിയുടെ ബന്ധുവിനെ അതിനു മുൻപ് ഇടപെട്ട് മാർക്ക് കൊടുത്തു അതായത് മാർക്ക് ദാനം എന്നത് മന്ത്രിയുടെ രീതിയാണ് മന്ത്രി അത് തന്റെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് തൻ്റെ അവകാശ ലംഘനമാണ് നിയമവിരുദ്ധമാണ് ചട്ടലംഘനമാണ് നമ്മുടെ നിയമത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ എത്രയോ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നു സംസ്ഥാന ഹജ്ജ് ഓഫീസിൽ ബന്ധു നിയമനം നടത്തി തൻ്റെ ഭാര്യയെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാക്കുന്നതിന് വേണ്ടി അനധികൃതമായി ഇടപെടൽ നടത്തി അഭിമന്യു എന്ന സഖാവിനെ കുത്തിക്കൊന്ന എസ് ഡി പി ഐ പ്രതിനിധിക്ക് സർക്കാർക്ക് ഇരയിൽ സർക്കാർ ജോലി കൊടുത്തു അങ്ങനെ നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് സത്യപ്രതിജ്ഞ ലംഘിച്ചിട്ടുണ്ട് അന്നൊക്കെ സംരക്ഷിച്ചു കൊണ്ട് നടന്നത് ഈ മുഖ്യമന്ത്രിയാണ് അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഒടുവിൽ കോടതി അദ്ദേഹം ഇപ്പോഴും മന്ത്രിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിപ്പോടു എന്ന് കോടതി പറയും എന്ന് ഭയന്ന് നാണക്കേടാൻ കഴിയാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു ഇതുപോലെ ലജ്ജാകരമായി രാജിവെക്കേണ്ടവന്ന ഒരു മന്ത്രി നമ്മുടെ ചരിത്രത്തിലില്ല ഇതിനു മുഴുവൻ കുട പിടിച്ച ഇതിനു മുഴുവൻ ഒത്താശ ചെയ്ത മുഖ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ കേരളത്തിനാണ് നാണക്കേട് മലയാളത്തിനാണ് നാണക്കേട്